അങ്ങനെ എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ പ്രചാരണത്തിൽ സജീവമാവുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ഉമ്മൻചാണ്ടിയുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം പ്രചരിച്ച സാഹചര്യത്തിലാണ് കുടുംബം ഒറ്റക്കെട്ടായി പ്രചാരണത്തിനിറങ്ങുന്നത്. കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കെട്ടിവെക്കാനുള്ള തുക കുടുംബത്തിൽ നിന്നും കൈപ്പറ്റി ആരും ബി ജെ പി ആക്കാൻ വരേണ്ടെന്ന് ചാണ്ടിയുമ്മൻ 24നോട് പറയുകയും ചെയ്തു. കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന അടിവരയിട്ട് പറയുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ബി ജെ പിയിലേക്ക് പോകുമെന്ന എതിരാളികളുടെ ആരോപണം ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രചാരണത്തിൽ ഇനി മുതൽ സജീവമായി കുടുംബമുണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് തീരുമാനമെന്ന് മറിയാമ്മ ഉമ്മൻ. കുടുംബമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത് എന്റെ പിള്ളേരെ കുറിച്ചുള്ള ഒരു ദുഷ്പ്രചരണം അങ്ങനെയല്ല എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ്, അപ്പൊ എനിക്ക് ഉമ്മൻചാണ്ടി പ്രസൻസ് എനിക്ക് അല്ലാതൊരു വിഷമമാണ്, ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്തണം എനിക്ക്. ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഒരു വികാരമാണ്, അതൊന്ന് ഉണർത്തണം. അച്ഛനെ ശ്രീരാമൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ തന്നെ ബി ജെ പി ആക്കാൻ ആരും വരേണ്ടെന്ന് ചാണ്ടിയുമ്മനും 24നോട് പറഞ്ഞു. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിലെത്തും. ഞാൻ എന്റെ പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞതാണ് എന്നെ ബി ജെ പിയിലേക്ക് പറയുന്ന കാര്യം. ഇതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 1000 തവണ അദ്ദേഹത്തെ ശ്രീരാമൻ എന്ന് പറയും, യാതൊരു സംശയവുമില്ല. എനിക്ക് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്ത് വിളിച്ചോ അതാണ് എനിക്ക് അദ്ദേഹം. എല്ലായിടത്തും ഉണ്ട് ഞാൻ 20 മണ്ഡലങ്ങളും കവർ ചെയ്തിരിക്കും. പത്തനംതിട്ട പലതവണ പോയി, 2 പ്രാവശ്യം പോയി കഴിഞ്ഞു. കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുകയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെ നൽകി. പ്രിയപ്പെട്ട മറിയമ്മ ചേച്ചി, യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഈ ഡെപ്പോസിറ്റ് എമൗണ്ട്, തെരഞ്ഞെടുപ്പിന് നമ്മളൊരു തുക കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ, അദ്ദേഹം സ്ഥിരമായി വന്നു പോയിരുന്ന അദ്ദേഹത്തിന് ഇടവക ദേവാലയത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കബറിടത്തിൽ വെച്ച് തന്നെ ആ തുക കൈമാറിയുണ്ടായി. പുതുപ്പള്ളിയിലെ വിവിധ കൺവെൻഷനുകളിലാണ് കുടുംബത്തിന്റെ സാന്നിധ്യം ആദ്യമുണ്ടാകുക. പിന്നാലെ മറ്റ് മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങളിലും സജീവമാകും. വീട് കയറി വോട്ട് ചോദിക്കാനും ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഉണ്ടാകും. ടോബി ജോൺസൺ, 24, കോട്ടയം.